നമസ്കാരം, അസാധ്യ വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഒരു സംഘം ആളുകൾ ആൾക്കൂട്ടത്തിലേക്ക് വിഷവസ്തു വിതറി. ഹാത്രസ് ദുരന്തത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന ആരോപണം. ബസിനു മുമ്പിൽ വടിവാൾ വീശിയ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. സ്ഥിരമായി ബില്ല് അടക്കാറില്ല. അക്രമിയുടെ പിതാവിന്റെ പേരിൽ 11 കണക്ഷനെന്നും KCB. പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റ് തിങ്കളാഴ്ച മുതൽ പ്രവേശനം നേടാം. പിതാവിനൊപ്പം സഞ്ചരിക്കവേ ഓടയിൽ വീണു. 8-വയസ്സുകാരന്റെ മൃതദേഹം 3 ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തി. പവിതയ്ക്ക് പിന്നാലെ വയനാട്ടിൽ നിന്നും തിരുവനന്തപുരം മൃഗശാലയിലേക്ക് ഒരു അതിഥി കൂടി. യുപിയിലെ ഹത്രസിൽ ആൾ ദൈവത്തിന്റെ ആത്മീയ പ്രഭാഷണത്തിനിടെ തിക്കിലും തിരക്കിലും വിട്ട് 121 പേർ മരിച്ച സംഭവത്തിൽ ഗൂഢാലോചനയെന്ന് പരിപാടി സംഘടിപ്പിച്ച ആൾ ദൈവം ഒരേ ബാവയുടെ അഭിഭാഷകൻ 15-16 പേർ ഉൾപ്പെടുന്ന സംഘം ആൾക്കൂട്ടത്തിലേക്ക് വിഷവസ്തു വിതറിയതാണ് ദുരന്തത്തിന് കാരണമെന്ന് അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും ശ്വാസം കിട്ടാതെയാണ് മരണങ്ങളെന്നും അഭിഭാഷകൻ പറയുന്നു. 15-16 പേർ ഉൾപ്പെടുന്ന സംഘം വിഷവസ്തു വിതറിയതിൽ ദൃക്സാക്ഷികളുണ്ട്. ഒരേ ബാവയുടെ പ്രശസ്തി വർദ്ധിക്കുന്നതിൽ ചിലർക്ക് അസ്വസ്ഥതകളുണ്ട്. ഇവരുടെ ആളുകളാകാം പരിപാടിക്കിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. ദുരന്തത്തിന് പിന്നാലെ വിഷവസ്തു വിതറിയവർ വാഹനങ്ങളിൽ രക്ഷപ്പെടുന്നത് കണ്ടവരുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും തെളിവുകളുണ്ട്. കോടതിയിൽ ഇവ ഹാജരാക്കും, അഭിഭാഷകൻ പറഞ്ഞു. സ്വകാര്യ ബസിന് മുമ്പിൽ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റിൽ. ഓട്ടോറിക്ഷ ഡ്രൈവർ പുളിക്കൽ വലിയ പറമ്പ് സ്വദേശി മലയിൽ ഷംസുദ്ദീൻ 27 ആണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊതുസ്ഥലത്ത് ആയുധം ഉപയോഗിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും ഗതാഗതത്തിന് മാർഗതടസ്സമുണ്ടാക്കിയതിനുമാണ് കേസ്. ശനിയാഴ്ച ദേശീയപാതയിൽ പുളിക്കൽ മുതൽ കോളത്തൂർ വിമാനത്താവള ജംഗ്ഷൻ വരെ നിറയെ യാത്രക്കാരുള്ള ബസ്സിനു മുമ്പിലായിരുന്നു ഓട്ടോറിക്ഷക്കാരൻ്റെ അഭ്യാസം. ബസ് ജീവനക്കാരുടെ പരാതിയിലാണ് കൊണ്ടോട്ടി പോലീസ് കേസെടുത്തത്. ഷംസുദ്ദീൻ വാഹനം തടസ്സപ്പെടുത്തുന്നതും വടിവാൾ പുറത്തേക്ക് കാണിച്ച് ഭീഷണി മുഴക്കുന്നതുമായ രംഗങ്ങൾ യാത്രക്കാർ മൊബൈലിൽ പകർത്തുകയായിരുന്നു. കോഴിക്കോട് നിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്ന ബസ് യാത്രക്കാരെ ഇറക്കാനായി പുളിക്കലിൽ നിർത്തിയിരുന്ന ഈ സമയം പിറകിലെത്തിയ ഓട്ടോറിക്ഷ നിർത്താതെ ഹോൺ മുഴക്കിക്കൊണ്ടിരുന്നു. യാത്രക്കാരെ ഇറക്കി ബസ് മുന്നോട്ടെടുത്തപ്പോൾ ഓട്ടോ പിന്തുടർന്ന് ബസ്സിനെ മറികടന്ന് തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. KCB ജീവനക്കാരെയോ ഓഫീസിനെയോ ഇനി ആക്രമിക്കില്ല എന്ന ഉറപ്പ് ലഭിച്ചാൽ പ്രതികളുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ വൈദ്യുതി വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് KCB. അത്തരത്തിൽ ഒരു ഉറപ്പ് ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥരെ തിരുവമ്പാടിയിലേക്ക് അയക്കാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും KCB അധികൃതർ അറിയിച്ചു. ആക്രമിച്ചയാളുടെ പിതാവിന്റെ പേരിൽ 11 വൈദ്യുതി കണക്ഷനുകളാണ് ഉള്ളത്. അതിൽ 10 കൊമേഴ്ഷ്യൽ കണക്ഷനാണ്. സ്ഥിരമായി വൈദ്യുതി ബിൽ അടയ്ക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഡിസ്കണക്ട് ചെയ്യാനെത്തുന്ന ഉദ്യോഗസ്ഥരുമായി പലപ്പോഴും വാക്കുതർക്കവും ഭീഷണിയും പതിവാണ്. ഇപ്പോൾ നടത്തിയ ആക്രമണത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുകയും ഇവരിൽ നിന്നും KCB നാശനഷ്ടങ്ങൾ മുഴുവൻ ഈടാക്കുകയും ചെയ്യും. ഇനി ആക്രമിക്കില്ല എന്ന ഉറപ്പ് ലഭിച്ചാൽ കണക്ഷൻ ഇന്നു തന്നെ നൽകാൻ KCB തയ്യാറാണെന്നും അധികൃതർ വ്യക്തമാക്കി. ശനി രാവിലെയാണ് KCB തിരുവമ്പാടി സെക്ഷൻ ഓഫീസ് യൂത്ത് കോൺഗ്രസ് നേതാവും സഹോദരനും ചേർന്ന് അടിച്ചു തകർത്തത്. യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി ബ്ലോക്ക് ഭാരവാഹിയും മുൻ മണ്ഡലം പ്രസിഡന്റുമായ ഉള്ളാട്ടിൽ അജ്മലും സഹോദരൻ ഷഹദാദുമാണ് ആക്രമണം നടത്തിയത്. ബില്ലടക്കാനെത്തിയതിനെ തുടർന്ന് ഇവരുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിരുന്നു. തുടർന്ന് അജ്മലും സഹോദരനും വെള്ളിയാഴ്ച KCB ലൈൻമാൻ P പ്രശാന്തിനെയും സഹായി MK അനന്തുവിനെയും കയ്യേറ്റം ചെയ്യുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. ഇതു സംബന്ധിച്ച് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ PS പ്രശാന്ത് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. തുടർന്നാണ് ശനി രാവിലെ ഓഫീസിലെത്തി ആക്രമണം നടത്തിയത്. ഇതിനു പിന്നാലെയാണ് KCB CMD ബിജു പ്രഭാകറിന്റെ നിർദ്ദേശപ്രകാരം പ്രതികളുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം KCB അധികൃതർ വിച്ഛേദിച്ചത്. പുസ്തകങ്ങൾ കയ്യെത്തും ദുരിത, വായനക്കൂട്ടങ്ങൾക്ക് തുടക്കം. കൊളച്ചേരി EP കൃഷ്ണൻ നമ്പ്യാർ സ്മാരക ALP സ്കൂൾ, കൊളച്ചേരി കലാഗ്രാമം അക്ഷരദീപം സ്കൂൾ വായനശാല എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി അയൽപ്പക്ക വായനക്കൂട്ടങ്ങൾ തുടങ്ങി. ഊട്ടുപുറം, പാടിയിൽ, ലെനിൻ റോഡ്, കൊളച്ചേരി സെൻട്രൽ, കരിയിൽ എന്നിവിടങ്ങളിലാണ് വായനക്കൂട്ടം. കഴിഞ്ഞ ദിവസം നടന്ന പുസ്തക കലവറ നിറയ്ക്കലിലൂടെ സമാഹരിച്ച പുസ്തകങ്ങൾ വായനക്കൂട്ടത്തിലെത്തിച്ചു.
അഞ്ചിടങ്ങളിലായി കുട്ടികൾ, രക്ഷിതാക്കൾ, വായനാ പ്രേമികൾ അടക്കം 200 പേർ ഒത്തുചേർന്ന് പുസ്തകാസ്വാദനം, കഥാ കവിത വായന തുടങ്ങിയവ നടന്നു. ലെനിൻ റോഡ് വായനക്കൂട്ടം മഹേഷ് പാളയത്തിന്റെ വീട്ടിൽ ചേർന്നു. റോഷിന ടി പി സ്വാഗതവും ജ്യോതിജിത്ത് അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ എസ് എസ് ജി ചെയർമാൻ പി പി കുഞ്ഞിരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് ടി വി സുമിത്രൻ, അനിഷ, സുബിന, രജില എന്നിവർ ആശംസ അർപ്പിച്ചു. രാധിക പ്രിയേഷ് നന്ദി പറഞ്ഞു. കൊളച്ചേരി സെൻട്രൽ വായനക്കൂട്ടം പുത്തൻപുരയിൽ വീട്ടിൽ നടന്നു. നമിത പ്രഭോഷ് സ്വാഗതം പറഞ്ഞു. കയ്യൂർ സ്മാരക വായനശാല പ്രസിഡന്റ് എം ഗൗരി ഉദ്ഘാടനം ചെയ്തു. ടി സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. ജീജ, ഷീജ, പി വി, പി പി കുഞ്ഞിരാമൻ, കെ ശാന്ത, ടി വി സുമിത്രൻ, പ്രദോഷ് പുത്തൻപുരയിൽ എന്നിവർ സംസാരിച്ചു. നീതു തച്ചോളി നന്ദി പറഞ്ഞു. പാടിയിൽ വായനക്കൂട്ടം വി നാരായണന്റെ വീട്ടിൽ നടന്നു. കെ രമ്യ സ്വാഗതം പറഞ്ഞു. പി ടി എ വൈസ് പ്രസിഡന്റ് പി എം അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. കോടിയേരി സ്മാരക വായനശാല പ്രസിഡന്റ് മാധവൻ അരക്കൻ ഉദ്ഘാടനം ചെയ്തു. ആദിഷ് മനോജ് ആശംസ അർപ്പിച്ചു. അതിഥി, അധിക എന്നീ കുട്ടികൾ പുസ്തക പരിചയവും നടത്തി. രമ്യ ദിവാകരൻ നന്ദി പറഞ്ഞു. ഊട്ടുപുറം വായനക്കൂട്ടം പി വി ശ്രീനിവാസൻ മാസ്റ്ററുടെ വീട്ടിൽ നടന്നു. ചടങ്ങിൽ അൻവിക കെ എ സ്വാഗതം പറഞ്ഞു. പി ടി എ വൈസ് പ്രസിഡന്റ് പ്രിയ കെ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ടി വി സുമിത്രൻ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പി പി കുഞ്ഞിരാമൻ, രേഷ്മ, അനൂപ്, അജിത ഇ എന്നിവർ ആശംസ നേർന്നു. പ്രഥമ അധ്യാപകൻ വി വി ശ്രീനിവാസൻ സംസാരിച്ചു. അൻവിക, നിപുണ എന്നിവർ പുസ്തകം പരിചയപ്പെടുത്തി. ദ്രുപത് നന്ദി പറഞ്ഞു. കരിയിൽ ഉഷയുടെ വീട്ടിൽ ചേർന്ന വായനക്കൂട്ടത്തിൽ ബിന്ദു വി വി സ്വാഗതം പറഞ്ഞു. ദിവ്യയ്ക്ക് അധ്യക്ഷത വഹിച്ചു. ഇ വി രമണി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. പുസ്തക പരിചയം നടത്തി. മനീഷ, അനിത, ശ്രീധരൻ എന്നിവർ ആശംസ നേർന്നു. ആദിഷ് രാം പുസ്തകം പരിചയപ്പെടുത്തി. സന്ധ്യ നന്ദി പറഞ്ഞു. പങ്കെടുത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും ലൈബ്രറി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഇനി ആഴ്ചയിൽ ഒരു ദിവസം വീടുകൾ മാറി മാറി വായനാക്കൂട്ടങ്ങൾ ചേർന്ന് പുസ്തകാസ്വാദനം, ചർച്ചകൾ, അവതരണങ്ങൾ, ക്യൂസ് മത്സരങ്ങൾ തുടങ്ങിയവ നടക്കും. വായനാക്കൂട്ടങ്ങളുടെ ഔപചാരിക പ്രഖ്യാപനം 10 July സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മയിൽ ബി ആർ സി കോർഡിനേറ്റർ ഗോവിന്ദൻ ഏടാടിൽ നിർവഹിക്കും. എഴുത്തുകാരി രതി കാണിയാരത്ത് അതിഥിയായി പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. കേരള ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് നേടിയ എം വി കുഞ്ഞിരാമൻ പെരുമാലയൻ മിത്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആത്രം നടത്തി. സാംസ്കാരിക പ്രവർത്തകനും മിത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് രക്ഷാധികാരി കൺവീനറുമായ ശ്രീധരൻ സംഘമിത്ര പൊന്നാടി അണിച്ചു ആദരിച്ചു. എം വി ബാലകൃഷ്ണൻ പെരുമലയൻ അധ്യക്ഷത വഹിച്ചു. ടി വി രാമൻ കൊളച്ചേരി, എം വി കുഞ്ഞിരാമൻ പണിക്കർ കമ്പിൽ, എം പി മനോജ്, എം പി സുരേഷൻ പണിക്കർ പുഴാതി, ഗിരീഷ് മേലൂർ, ദെഞ്ചി മുതുറോൻ, സജീവൻ കട്ടോളി, പ്രജിത് മമ്പാല, ഷൈനി, എം വി ശോഭ ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. എ വി കുഞ്ഞിരാമൻ പെരുമലയൻ മറുപടി പ്രസംഗം നടത്തി. എം പി രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. സർക്കാരിനെതിരെ പറഞ്ഞാൽ ആഘോഷിക്കുകയും നല്ലതു പറഞ്ഞാൽ തെറിവിളിക്കുകയും ചെയ്യുന്നു. സന്തോഷ് കീഴാരൂർ പൊതുവിദ്യാഭ്യാസവും ആരോഗ്യപോലെയുള്ള രംഗങ്ങളിൽ കേരളത്തെ വെല്ലാൻ മറ്റൊരു സംസ്ഥാനവുമില്ലെന്ന് നടൻ സന്തോഷ് കീഴാരൂർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. സന്തോഷ് കീഴാരൂർ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞത്. സംസ്ഥാനത്തെ മികച്ച ഗ്രാമീണ റോഡുകളെ പറ്റിയും കേരള സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ടും കഴിഞ്ഞ ദിവസം നടൻ പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് നേരെ വ്യാപകമായ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. ഇതിൽ പ്രതികരണവുമായാണ് സന്തോഷ് രംഗത്തെത്തിയത്. കേരളത്തിലെ റോഡുകളിലെ കുഴികൾ എണ്ണുന്ന മാധ്യമപ്രവർത്തകൻ കേരളത്തിലെ മികച്ച ഗ്രാമീണ റോഡുകൾ കൂടി എണ്ണണമെന്നായിരുന്നു ആദ്യം പങ്കുവെച്ച പോസ്റ്റ്. ഇടതുപക്ഷ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുതെന്നും കുറിപ്പിലുണ്ടായിരുന്നു. ഇതിനെതിരെ വ്യാപകമായ രീതിയിലാണ് സൈബർ ആക്രമണം ഉണ്ടായത്. ഇതിനെതിരെ മറുപടിയുമായാണ് നടൻ രംഗത്തെത്തിയത്. നാടിന്റെ വികസനത്തിൽ അഭിമാനിക്കേണ്ടത് മലയാളികളാണെന്നും പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം, റോഡുകൾ, വയോജനങ്ങളുടെ ക്ഷേമം, സാംസ്കാരിക രംഗം, കായികം എന്നീ രംഗങ്ങളിലൊക്കെ കേരള സർക്കാരിനെ തോൽപ്പിക്കാൻ മറ്റേത് സംസ്ഥാനത്തിനും കഴിയില്ലെന്നും സന്തോഷ് കീഴാരൂർ കുറിച്ചു. സർക്കാരിനെതിരെ പോസ്റ്റ് ഇട്ടാൽ ആഘോഷിക്കുകയും സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ തെറിവിളിക്കുകയും ചെയ്യുന്ന സമീപനമാണ് മാധ്യമങ്ങളടക്കം ഉള്ളതെന്നും സന്തോഷ് കീഴാരൂർ പറഞ്ഞു. തെറി പറയുന്നവർ പറഞ്ഞോളൂവെന്നും ഇടതുപക്ഷം ഹൃദയപക്ഷം തന്നെയാണെന്നും നടൻ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. മുകളിൽ കയറിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. ഗുഡ്സ് ട്രെയിനിന് മുകളിൽ കയറിയ 17-കാരൻ റെയിൽവേ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചു. പൊണോക്കര സ്വദേശി ആന്റണി ജോസാണ് മരിച്ചത്. ഞായറാഴ്ച പകൽ 1 പൊണോക്കര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപമായിരുന്നു സംഭവം.
കൂട്ടുകാർക്കൊപ്പമാണ് ആന്റണി ഇവിടെ എത്തിയത്. ട്രെയിനിന് മുകളിൽ കയറിയതും ഷോക്കേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു. കൂട്ടുകാർ സ്റ്റേഷൻ മാസ്റ്ററെ വിവരം അറിയിച്ചു. ഉടൻ 108 ആംബുലൻസിൽ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചു. എളമക്കര പോലീസും സ്ഥലത്തെത്തി. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം എറണാകുളത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രാത്രിയോടെ മരിച്ചു. BCA 1st year വർഷ വിദ്യാർത്ഥിയാണ് ആന്റണി ജോസ്. സുഹൃത്തിൻ്റെ പിറന്നാളിനെ കേക്ക് വാങ്ങാനായി ഇറങ്ങിയതായിരുന്നു ആന്റണിയും കൂട്ടുകാരുമെന്ന് പോലീസ് പറഞ്ഞു. കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡുകൾ വിതരണം ചെയ്തു. കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് കമ്മിറ്റിയുടെ 5th കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് വിതരണം ചെയ്തു. കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റിൽ നടന്ന പരിപാടി കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. EM ഷാഫി അധ്യക്ഷയായി. ശ്രീമാതാരം, കണ്ണൂർ ശ്രീരത, ശാർക്കന്തരൻ, കുത്തുപറമ്പ്, KU മനോജ്, സന്തോഷ് മണ്ടൂർ, മേനാമലത്ത്, നിസാം തളിപ്പറമ്പ് ആൻഡ് ഫാമിലി, അനുശ്രീ മാധവൻ, PE അശ്വതി എന്നിവരാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. രാജേഷ് പ്രേം, സുരേഷ് കണ്ണൻ, ബാലതാരം ശ്രീപത് പത്യാൻ, VK നമിത, ജോഷി അബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. ഇസ്മായിൽ കൊട്ടരപ്പാട്ട് സ്വാഗതവും ജനു ആയിച്ചങ്ങണ്ടി നന്ദിയും പറഞ്ഞു. അസമിലെ ഗുവാഹത്തിയിൽ പിതാവിനൊപ്പമുള്ള സ്കൂട്ടർ യാത്രക്കിടയിൽ ഓടയിലേക്ക് തെറിച്ച് വീണ് കാണാതായ 8-വയസ്സുകാരൻ്റെ മൃതദേഹം കണ്ടെത്തി. ഗുവാഹത്തി സ്വദേശി ഹിരാലാലിൻ്റെ മകൻ അഭിനാഷിൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 3 ദിവസത്തെ തിരച്ചിലിനു ശേഷമാണ് മൃതദേഹം കണ്ടെത്താനായത്. വ്യാഴാഴ്ച വൈകിട്ട് ഹിരാലാലും മകൻ അഭിനാഷും സ്കൂട്ടറിൽ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ വെള്ളം നിറഞ്ഞൊഴുകുന്ന ഓടയിലേക്ക് അഭിനാഷ് വീണത്. മകനെ രക്ഷിക്കാൻ ഹിരാലാൽ ഓടയിലേക്ക് എടുത്തുചാടിയെങ്കിലും മകൻ താഴ്ന്നുപോയിരുന്നു. ഇരുമ്പുദണ്ഡുമായി മകനെ ഓടയിൽ തിരിയുന്ന അച്ഛൻ്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. തിരച്ചിലിൽ ഹിരാലാലിന് മകൻ്റെ ഒരു ചെരുപ്പ് മാത്രമാണ് കണ്ടെത്താനായത്. പോലീസും രക്ഷാസേനയും എത്തി തിരച്ചിൽ ശക്തമാക്കിയിരുന്നു. ഇന്ന് പകലാണ് അഭിനാഷിൻ്റെ മൃതദേഹം കണ്ടെത്താനായത്. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. കേണിച്ചിറയിൽ നിന്നും വനം വകുപ്പ് പിടിച്ച തോൽപ്പെട്ടി 17 തിരുവനന്തപുരം മൃഗശാലയിലെത്തി. June 23 കൂട്ടിലായ 10 വയസ്സുള്ള ആൺകടുവയാണ് തിരുളം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും മൃഗശാലയിലേക്ക് മാറ്റിയത്. 13 ദിവസമായി വനം വകുപ്പിൻ്റെ പ്രത്യേക പരിചരണത്തിലായിരുന്നു കടുവ. ശനിയാഴ്ച വൈകിട്ട് 6:30 ആനിമൽ ആംബുലൻസിലാണ് മൃഗശാലയിലേക്ക് കൊണ്ടുവന്നത്. വയനാട്ടിൽ നിന്നും ഈ വർഷം മൃഗശാലയിലെത്തിയ 2nd കടുവയാണ് തോൽപ്പെട്ടി 17. മീനങ്ങാടി മൈലമ്പാടിയിൽ നിന്നും പിടികൂടിയ ബബിത എന്ന 6 വയസ്സുള്ള പെൺകടുവയെ കരിന മാർച്ചിലാണ് എത്തിച്ചത്. കൊമ്പലുകൾപ്പെടെ നഷ്ടമായ തോൽപ്പെട്ടി 17 ഇര പിടിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നു. ഇവനെ കാട്ടിലേക്ക് തുറന്നു വിട്ടാൽ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമെന്നതിനാലാണ് മൃഗശാലയിലേക്ക് മാറ്റിയത്. പ്രായമുള്ള അവശതകളുമുണ്ട്. വന്യമൃഗങ്ങളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൈക്കും ദേഹത്തുമെല്ലാം മുറിവേറ്റ കടുവയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ശേഷം നെയ്യാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് തീരുമാനം. കടുവയുടെ പരിചരണത്തിന് നെയ്യാറിനേക്കാൾ മികച്ച സൗകര്യം മൃഗശാലയിൽ ഉള്ളതുകൊണ്ടാണ് തീരുമാനത്തിൽ മാറ്റമുണ്ടായതെന്ന് സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ പറഞ്ഞു. തോൽപ്പെട്ടി സങ്കേതത്തിൽ നിന്നും നാട്ടിലിറങ്ങിയ 4 ദിവസത്തിനുള്ളിൽ 4 പശുക്കളെ കൊന്നതോടെയായിരുന്നു കടുവയെ വനം വകുപ്പ് വലയിലാക്കിയത്. 21 ദിവസം ക്വാറന്റീനിൽ പാർപ്പിച്ച ശേഷമാണ് മൃഗശാലയിലെ സാധാരണ കൂട്ടിലേക്ക് മാറ്റിയത്. പെൺകടുവ ബബിതയെ ഇപ്പോൾ സന്ദർശകർക്കായി പ്രദർശിപ്പിക്കുന്നുണ്ട്. സെൻട്രൽ സൂ അതോറിറ്റിയുടെ അനുമതി ലഭിച്ച് കടുവയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായി മറികടക്കാനായാൽ തോൽപ്പെട്ടി 17 പ്രദർശിപ്പിക്കാനാകുമെന്ന് തിരുവനന്തപുരം മൃഗശാല വെറ്റിനറി സർജൻ ഡോക്ടർ നികേഷ് കിരൺ പറഞ്ഞു. തോൽപ്പെട്ടി 17 കൂടെ എത്തുന്നതോടെ തിരുവനന്തപുരം മൃഗശാലയിലെ കടുവകളുടെ എണ്ണം 5 നിലവിൽ 2 വെള്ളം കടുവകളും ബാക്കി ബംഗാൾ കടുവകളുമാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ തിങ്കളാഴ്ച രാവിലെ 10 പ്രവേശനം നേടാം. ആകെ 52,555 ഒഴിവുകളാണുള്ളത്. 57,712 അപേക്ഷകളിൽ 57,662 എണ്ണം അലോട്ട്മെന്റിനായി പരിഗണിച്ചു. ഓപ്ഷൻ ഇല്ലാത്തതും മറ്റു കാരണങ്ങൾ അർഹതമായ 50 അപേക്ഷകൾ ഒഴിവാക്കി. വെബ്സൈറ്റിൽ അലോട്ട്മെന്റ് വിവരങ്ങൾ ലഭ്യമാണ്. അലോട്ട്മെന്റ് ലഭിച്ചവർ ചൊവ്വാഴ്ച വൈകിട്ട് 4 മുമ്പ് ഫീസടച്ച് സ്ഥിരപ്രവേശനം നേടണം. പ്രവേശന സമയത്ത് വിടുതൽ സർട്ടിഫിക്കറ്റിൻ്റെയും സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ നിർബന്ധമായി ഹാജരാക്കണം. മുഖ്യഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും അപേക്ഷ സമർപ്പിക്കാത്തവർക്കും ആദ്യ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് അപേക്ഷിക്കാൻ അവസരം ലഭിച്ചിരുന്നു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള 1st ഏകജാലക പ്രവേശനത്തിനായുള്ള സപ്ലിമെൻ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് 4 വരെയും അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളുകളിൽ സ്ഥിരം പ്രവേശനം നേടാതിരുന്നാൽ
അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറത്താകും. മൂന്ന് വലിയ ശുചിത്വ ബസാറിലെ ശുചീകരണം നടത്തുന്ന എ കെ ജി വായനശാല വളണ്ടർമാർക്കുള്ള യൂണിഫോം വിതരണം മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി വിതരണം ചെയ്തു. ഗ്രീൻ മൂന്ന് പെരിയ ടീമിലെ 21 അംഗങ്ങൾക്കാണ് യൂണിഫോമും മഴക്കൂട്ടും തൊപ്പിയും നൽകിയത്. വായനശാല പ്രസിഡന്റ് കെ ജയരാജൻ അധ്യക്ഷനായി. സി പി എം മാവന, ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ വി നിതീഷ്, ആർ ഉല്ലാസ് ബാബു, പി വി രാമകൃഷ്ണൻ, പി സുരേശൻ, സോന എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 1.5 വർഷമായി ദിവസവും രാവിലെ വളണ്ടർമാർ ബസാർ ശുചീകരണം നടത്തുകയാണ്. ഉളിയിൽ വളവിൽ കനത്ത കാറ്റിൽ ട്രാൻസ്ഫോമർ തകർന്നു വീണു. കനത്ത കാറ്റിലും മഴയിലുമാണ് ഇരട്ടി മട്ടന്നൂർ റോഡിൽ ഉളിയിൽ വളവിൽ ട്രാൻസ്ഫോമർ തകർന്നു വീണത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ശക്തമായ കാറ്റിലാണ് ട്രാൻസ്ഫോമർ നിലംപൊത്തിയത്. ട്രാൻസ്ഫോമർ അനുബന്ധ പ്രധാന വൈദ്യുതി ലൈനുകളും തകർന്നു. നിരന്തരം വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ ഈ സമയത്ത് വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഇല്ലാതിരുന്ന മൂലം വൻ അപകടമാണ് ഒഴിവായത്. ചെറുപുഴയിൽ ദമ്പതികൾ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ. ചെറുപുഴ പൊപ്പയിൽ ദമ്പതികളെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിനുള്ളിലാണ് ദമ്പതികൾ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. സനോജ്, ഭാര്യ സനിത എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 3:30 നാട്ടുകാർ വിവരം അറിഞ്ഞത്. കൂട്ടുകാർക്കെല്ലാം കുട്ടികൾക്കൊപ്പം കളിക്കാൻ പോയിരുന്ന ഇവരുടെ മക്കളൊരാൾ തിരിച്ചു വന്നപ്പോഴാണ് മാതാപിതാക്കളെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ടിപ്പർ ലോറി ഡ്രൈവറായിരുന്നു സനോജ്. ആത്മഹത്യയാണെന്ന് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ജീവനൊടുക്കാൻ തക്ക കുടുംബ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. വിദ്യാർത്ഥികളായ റിദ്വൈത്, അദ്വൈത് എന്നിവർ മക്കളാണ്. നാട്ടുകാർ വിവരമറിയിച്ചതിനനുസരിച്ച് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ ടി പി ദിനേശ്, എസ് ഐ രൂപ മധുസൂദൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം. ദീദു സാത്തു, കൊട ഇങ്ങനെയാക്കിയാൽ കൊട പൊട്ടി പോകൂലേ? ഇല്ല, ഒരിക്കലും പൊട്ടില്ല. ഈ ചാലോടെ സ്ഥിതിയായിട്ട് ഉണ്ടാക്കിയ ഗുണമേന്മയുള്ള കൊടയാണ്.